മറയൂരിൽ ജനവാസ മേഖലകളിൽ ഭീതി പരത്തി ഒറ്റയാനും കാട്ടാനക്കൂട്ടവും. കാർഷിക മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന കാട്ടാനക്കൂട്ടം വ്യാപകമായ കൃഷിനാശമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആഴ്ചകൾക്ക് മുൻപ് കാട്ടാനകളെ തുരത്താൻ ദൗത്യസംഘം രൂപീകരിച്ച് വനംവകുപ്പ് നടപടി തുടങ്ങിയെങ്കിലും കാടുകയറി ആനകൾ തിരിച്ചെത്തുകയായിരുന്നു. മറയൂരിലെ പുലർകാല കാഴ്ചയാണ്. വിനോദസഞ്ചാരികൾക്ക് ഇത് കൗതുകമെങ്കിലും നാട്ടുകാർ കഴിയുന്നത് ചങ്കിടിപ്പോടെ. റിസോർട്ടുകൾക്കിടയിലൂടെയാണ് ഒറ്റയാന്റെ യാത്ര. തീർന്നില്ല, അടുത്തുതന്നെയുള്ള കൃഷിയിടങ്ങളിലും കാട്ടാനക്കൂട്ടമാണ് കാവൽ. കൊളത്താമല, വൃന്ദാവൻമല എന്നിവിടങ്ങളിലാണ് ആനക്കൂട്ടമുള്ളത്. ശീതകാല പച്ചക്കറി കൃഷി വ്യാപകമായി നശിപ്പിക്കപ്പെട്ടു. വന്യമൃഗശല്യം കാരണം വെളുത്തുള്ളി കൃഷിയിലേക്ക് തിരിഞ്ഞ കർഷകർക്കും തിരിച്ചടി. പുത്തൂരിലെ 100-ലേറെ കർഷകരുടെ വെളുത്തുള്ളിപ്പാടം ആന ചവിട്ടിമെതിച്ചു. അപ്പോൾ ഇത് ഞങ്ങൾ കൃഷിയെല്ലാം ഉപയോഗിച്ച് തമിഴ്നാടോ എവിടെയോ പോയി പണിയെടുക്കാൻ പോകുക. പിള്ളേർ പഠിക്കാൻ കാശില്ല, കഞ്ഞി കുടിക്കാൻ കാശില്ല. ഇത് കൃഷി മാത്രം, ഞങ്ങൾക്ക് വേറെ ചോളിയും അറിയില്ല. ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം സ്ഥിരമായതോടെയാണ് 2 ആഴ്ച മുമ്പ് പഞ്ചായത്ത്, വനം, റവന്യൂ അധികൃതർ, നാട്ടുകാർ എന്നിവരുൾപ്പെടെ 80 അംഗ ദൗത്യസേന രൂപീകരിച്ചതും ആനയെ പടക്കം പൊട്ടിച്ച് കാട്ടിലേക്ക് തുരത്തിയതും. 5 ആനകളെ ഉൾക്കാട്ടിലേക്ക് കയറ്റിവിട്ടെന്നാണ് വനം വകുപ്പ് വിശദീകരിക്കുന്നത്. എന്നാൽ കാടുകയറിയ ആനകൾ ദിവസങ്ങൾക്കകം മറ്റു വഴികളിലൂടെ വീണ്ടും ജനവാസ മേഖലയിൽ. വൈദ്യുതി വേലിയോ കാടരികിൽ കിടങ്ങോ സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഏഷ്യാനെറ്റ് ന്യൂസ്, തൊടുപുഴ.